ഹലോ ഗായ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് റാൻഡോമൈസ്ഡ് എല്ലാവർക്കും വെൽക്കം 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 ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് കളിക്കാൻ പോകുന്നത് കണ്ടറിയാൻ പോകുന്നത് MZRP ആണ് ആൻഡ് നിങ്ങളുടെ സ്വന്തം മൈൻക്രാഫ്റ്റ് ആണ് സോ കൂൾ സമയം ചെയ്യണം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അപ്പോൾ എന്താ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കണ്ടറിയാം കേട്ടറിയാം നമ്മുടെ കുറേ കാലത്തിന് ശേഷം തിരിച്ചു വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പൊളിച്ചെടുക്കുക ഗൈസ് ഒന്ന് ലൈക്ക് അടിച്ചേക്ക് ഒന്ന് ഷെയർ ചെയ്തേക്ക് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടറിയാം എന്ന് വെച്ചാൽ നമ്മൾ GB അങ്ങ് കൊല്ലാൻ പോകും ഗൈസ് യെസ് GB ബേസ് അങ്ങ് ഇല്ലാണ്ടാക്കാൻ പോകുന്നു സോ സ്റ്റേ ട്യൂൺ ഗൈസ് സ്റ്റേ വിത്ത് അസ് സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ CT ബേസ് GT അല്ല GB ബേസ് അപ്പോൾ നമ്മൾ പൊളിക്കാൻ പോകുന്നു ഗൈസ് പൊളിക്കാൻ പൊളിച്ചെടുക്കാൻ പോകുന്നു ഇത് നിങ്ങൾക്ക് അറിയൂ ഈ സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സ്ഥലം ഓർമ്മയുണ്ടോ ആരെങ്കിലും ഓർമ്മയുണ്ടോ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു വലത്തം ഒരു വട്ടം പല വട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം നമ്മളിവിടെ വന്നിട്ടുണ്ട് ഇത് ഏതാ ബേസ് എന്ന് അറിയോ ഓർമ്മയുണ്ടോ ഈ സ്ഥലം പണ്ടിവിടെ പട്ടാളം ഇറക്കാൻ വേണ്ടി നമ്മൾ പട്ടാളത്തിന് ഇറക്കി ഇതാക്കി നിക്ഷേപിച്ച സ്ഥലമായിരുന്നു ഓർമ്മയുണ്ടോ ആ എപ്പിസോഡ് ആരെങ്കിലും ഇപ്പോഴും ഓർമ്മയുണ്ടോ അന്ന് കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് അതിൽ ഉണ്ടായെന്ന് എന്താ സംഭവം നിങ്ങൾ പറ അപ്പോൾ ഇത് നിങ്ങൾ കാണാത്തവരാണ് ഇപ്പം തന്നെ പോയി കണ്ടിട്ടു ആ എപ്പിസോഡ് അത് എവിടെയാണ് ഏത് എപ്പിസോഡ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ എത്ര പേര് ആ എത്രാമത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടുപിടിക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നേരെ നമുക്ക് പോവാം നമുക്ക് സ്ഥലം ഇതുണ്ട് ഇത് നമ്മൾ ഇത് വേറെ ഉണ്ടാക്കിയത് കേട്ടോ ഇവിടെ ഒരു വാച്ച് ടവർ എനിക്കറിയാം ഓർമ്മ ഉണ്ടാവും നമ്മൾ കുറേ കാലമായി നമ്മൾ വീട്ടുകൊണ്ട് നമ്മുടെ ബേസ് ഉണ്ടായിരുന്നു നമ്മൾ കുറേ ദൂരം അങ്ങ് ഓടി ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ബേസ് സ്ഥലങ്ങൾ പോയപ്പോൾ നമ്മൾ തന്നെ അവിടുന്ന് വീട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയിരുന്നു പക്ഷേ നമ്മൾ കുറേ ആയിട്ട് പോകാണ്ടല്ലോ കഴിച്ചു ആക്ച്വലി ഇത് വഴി എവിടെയാണ് വഴി തെറ്റോ എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വഴി തെറ്റിയെന്ന് തോന്നുന്നു കേട്ടോ നമ്മളമ്മ കുറേ കുറേ കഥകളാണ് വഴി തെറ്റി കഴിച്ചാൽ തോന്നുന്നു എനിക്കൊന്നും മനസ്സിലാണ് കുറേ ദൂരമാണ് നമ്മൾ ഓക്കെ ദാദാ ഇതെന്താ ഇങ്ങനെ ഓ ഇത് നമ്മൾ അന്ന് പൊട്ടി അല്ലത് ഇങ്ങനെ എന്താ ഇത് ആണല്ലേ നമ്മൾ ഓർക്കണ്ട് കണ്ണാ അത് ഓർക്കണ്ട് നമ്മളെ കണ്ണാപ്പിയുടെ വീട് പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് വൈ കണ്ണാപ്പി അതിനെ കണ്ട കേസ് നമ്മുടെ വീടിന്റെ അവസ്ഥ ഇത് അന്ന് ഞാൻ പൊട്ടിച്ച കേസ് ഓർക്കുന്നുണ്ടോ ആ എപ്പിസോഡ് നിങ്ങള് അന്ന് നമ്മള് തകർത്തതാ ഈ വീട് പൊളിച്ചടിക്കിയതാ അവസ്ഥ ഉണ്ടായി ഇതിന്റെ എന്നാലും TNT പക്കിട്ടോ നമ്മൾ കഴിഞ്ഞിട്ടോ എന്തായാലും പൊട്ടിച്ച ആൾക്കാർ എന്നാലും ഇതിന്റെ പൊട്ടിച്ചെടുക്കാൻ ഇതെന്താ സംഭവം ഇങ്ങനെ ഒരു ലോഡാവാത്താണല്ലോ ഒരു ലോഡാവാത്ത അങ്ങോട്ട് പോയോട്ടെ അയ്യോ വെള്ളത്തിന് മുന്നോട്ട് പോട്ടെ പോട്ടെ നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുള്ളൂ ഓക്കേ വെള്ളത്തിൽ പോയി ഓ നീന്ത് നീന്ത് അമ്മേ റോക്കറ്റ് ലോഞ്ചർ സ്പീഡ് പോ എവിടെ അങ്ങനെയൊക്കെ വന്ന് നിൽക്ക് ഓക്കേ ഇതെന്തുവാ ഇവിടെ സൂമ് ഭയങ്കര കൂടിപ്പോയി എൻ്റെ സൂമ് ഇത് ലോഡാവാത്തല്ലേ ഇവിടെ ഒരു താജ്മഹൽ അല്ലേ എന്റെ നാല് കുത്തമ്മിനാർ രണ്ട് കുത്തമ്മിനാർ മാത്രം ഇതെന്താ ഇങ്ങനെ ഇതൊക്കെ ഞാൻ പൊട്ടിക്കാൻ വെച്ചതായിരുന്നല്ലോ ഇതാര് പൊട്ടിച്ച് ഇതിപ്പോ പൊട്ടിച്ചാണല്ലോ ഇതാണ്ടാ ഇതിപ്പോ പൊട്ടിച്ചാണ് സാധനം ഞാൻ വന്നപ്പോ തന്നെ ആരെ പൊട്ടിച്ചു പോയിക്കണേ അപ്പൊ എന്റെ പ്ലാൻ ആർക്കോ മുൻപ് ഉണ്ടായിരുന്നു അത് ആരാ എന്നാലും ആരാണ് ഗൈസ് ഇത് കണ്ടത് മൊത്തം പൊട്ടിച്ചുകണേ ഇത്രയും TNT എന്റെ കയ്യിലുണ്ടായിട്ട് ഇത് മൊത്തം പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഏതോ ദേഷ്യം ഉള്ള ജീവിനോട് ഭയങ്കര ദേഷ്യമുള്ള ഏതോ ഒരു മഹാവ്യക്തിയാണ് മനസ്സിലായി ഞാനായിരുന്നു ആ ദേഷ്യക്കാരനെ പക്ഷെ ഇതിപ്പോ ആരാണ് ഇങ്ങനെ പൊട്ടിച്ചത് അവസ്ഥ എനിക്ക് സന്തോഷം ഇങ്ങനെ അത് പൊട്ടിക്കാനത് മതിയത് പക്ഷെ അത് പൊട്ടിച്ച് തകർത്തു ഗൈസ് ഓ മൈ ഗുഡ്നെസ് അത് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി പൊളിച്ച് ഗൈസ് പൊളിച്ചത് പൊളിച്ചടുക്കി ഇത് എന്റെ ബിൽഡ് അല്ലേ ഇതെങ്ങനെ ഇങ്ങനെ ആയി പോയത് ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇത് പൊട്ടിച്ചു ഇത് മാത്രം പൊട്ടിച്ചില്ല അതെന്ത് ഇത് മാത്രം പൊട്ടിക്കാന്ന് ശരിയാണല്ല ഇത് മാത്രം പൊട്ടിച്ചില്ല ഇവിടെ ഉള്ള ബാക്കിയുള്ള സാധനമൊക്കെ പൊട്ടിച്ച് അയ്യോ ഇതെന്താ സൂം കൂടുതലാ ഗൈസ് എന്താണ് ഇത് ഇവിടെ നടക്കുന്നത് റോക്കറ്റ് പൂഞ്ചി ഇത് ഇതും പൊട്ടിച്ചിട്ടില്ല ഓക്കെ ഓ ഭാഗ്യത്തിന് ഇത് മാത്രം പൊട്ടിച്ചില്ല നമ്മളെ സ്വത്തായിരുന്നു നമ്മളെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ച ഇതും പൊട്ടിച്ച് മാവേലി എവിടെ പോയി ഇതില് മാവേലി ഇല്ലേ എന്റെ പോസ്റ്റ് ഓഫീസിനൊന്നും പറ്റിയിട്ടല്ലോ ഓ അതും എന്റെ ബിൽഡിനോട് എന്നോട് ദേഷ്യമില്ലാത്ത ആരോ ആണ് അത് രണ്ടോ ഒന്നത് കാണിക്കാൻ വേണ്ടിട്ടുണ്ട് എന്റെ പോസ്റ്റ് ഓഫീസ് പോലും നല്ല കിടുക്കായിട്ട് നിൽക്കണ്ട ഏറ്റ പോരാ എന്റെ രണ്ടു മൂന്ന് ബിൽഡുകൾ എന്റെ അതിന്റെ അവിടെ സെറ്റായിട്ടുണ്ട് ഞാൻ വെച്ച് ഇന്ത്യ മാത്രം പൊളിഞ്ഞിട്ടോ ഓനോ ഇതെന്തോന്ന് ഇങ്ങനെ വെയിറ്റേ ഇതെന്തോന്നു ഇത് മൊത്തം തകർത്താ ഇത് GB-നോട് ദേഷ്യം ഇവിടെ എന്തേന്ന് ഇവിടത്തെ ഇങ്ങനെ അല്ല ഇവിടെ എന്താ ഉണ്ടായിരുന്നേ ഓ ഇത് മറ്റേ ജാപ്പനീസ് കണ്ട കൈസ് എനിക്കറിയുന്നു GB-നോട് ദേഷ്യമുള്ള ഏതോ ഒരാൾ എനിക്ക് തോന്നുന്നത് ടോമാണ് ടോമിനും ജീബിയും GB അടുക്കുന്നത് ടോമിനെ അങ്ങോട്ട് ഇതാക്കില്ല എന്റെ മോനെ ഇതൊക്കെ ഞാൻ പൊട്ടിക്കാണ്ട് വെച്ച സാധനമായിരുന്നു എന്റെ മോനെ എനിക്കിഷ്ടായി ടോമെ നീ നിനക്ക് ഞാൻ പറയാതില്ല എന്റെ മോനെ ടോമിനെ സമയങ്ങളും പക്ഷെ കുറച്ചും കൂടി പോയോ ഡോക്ടർ ഇതൊരു മാതിരി ന്യൂക്ലിയർ ബോംബ് ഇട്ട പോലെ ഉണ്ടല്ലോ
അങ്ങില്ലാണ്ടാക്കിയിട്ടുണ്ട്. ദുഃഖബോധം ഉണ്ട്, പക്ഷെ പക്ഷെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ദുഃഖം മാത്രം ഉണ്ടാവില്ല, ബോധം ഉണ്ടാവില്ല. എന്നാലും വാട്ട് ഈസ് ദിസ് പ്ലേസ്? ഇവിടെ എന്തായിരുന്നു ഇങ്ങനൊരു സ്ഥലം? അയ്യോ മൂഞ്ചി ഗൈസ്, എത്ര പൊട്ടി ഗൈസ്. ഞാൻ മൂഞ്ചി കയ്യില് തോട്ടിണ്ട്, പക്ഷെ ഇനി തോട്ടില്ല നടക്കില്ല. അയ്യോ ഇത് മൊത്തം തകർന്നോ? ഇനിയിപ്പോ ബാബു സേട്ടനെ ആരെങ്കിലും വിളിക്കണല്ലോ. അയ്യോ ഇത് മൊത്തത്തിൽ എന്തൊരാഴത്തിൽ ഇത് പൊട്ടിച്ചിക്കണു ഗൈസ്. എന്നാലും ഇത് ആരാണല്ലോ ഇങ്ങനൊക്കെ? ഒരു ടോമന്റെ ആണ് 100% ഉറപ്പാണ് ടോമ്. എന്താ പറയാ, ഞാനല്ല ബാലാണ്ട് ഏറ്റവും. എന്നുവെച്ചാ നമ്മളെ ഡോമിന്റെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് വെച്ചാല് അവൻ ചെയ്യണ പറയണ വെച്ചാല് അയ്യോ ഞാനോ അല്ല ഞാൻ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ രീതിയിൽ പറഞ്ഞ ഒരാളാണ് ടോമൻ. മനസ്സിലാക്കണം, എന്നുവെച്ചാൽ നൈസായിട്ട് നൈസ് പ്ലേ കളിച്ചിട്ട് അധികം മറ്റൊരാൾ അറിയിക്കണം, അത് അവൻ്റെ സ്വഭാവം. എനിക്കറിയാം ടോമനാണത് ജീവിനോട്. പക്ഷെ ഇത് ഏതാ സ്ഥലം? ഇവിടെ എന്തായിരുന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. ഇവിടെ കുറെ ഇവിടെ ഒന്നും ഇല്ല എന്നല്ല, ഇവിടെ ഒരു സ്ഥലം വെറുതെ എടുത്ത് പൊട്ടിച്ചിടുന്നതിനാ? ആന്ന് ഞാൻ നോക്കണം. ഇവിടെ ഞാൻ എന്തായാലും ഒരു ലെറ്റർ നമ്മുടെ എൻട്രസ്റ്റ് ഉണ്ട്, എൻട്രസ്റ്റ് അവിടെ കുറച്ച് അങ്ങോട്ട് പോകണല്ലോ. ഉഫ്, എന്നാലും ടോമേ നീ ഇത്രക്കാരനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ മുകളിലോട്ട് ഇങ്ങനെ പോകും, ഇത് പൊട്ടിപ്പോയല്ലേ. പക്ഷെ വല്ല ഉപകാരം ഉണ്ടെങ്കിൽ പറക്കാൻ പറ്റുമോ? ഇല്ല അമ്മേ, ഞാൻ വീണ് ചാവും ഈ പോക്കനിട്ട് ഇതും. പക്ഷെ എന്നാലും ടോമിന് ഇത്രക്ക് ദേഷ്യം ഉണ്ടായിരുന്നു ജീവിനോട്? അത് ഞാനും നോക്കണം, ഇത്രക്ക് അങ്ങോട്ട് ദേഷ്യം വരാൻ എന്താവും ചെയ്തത്? പക്ഷെ ഇവിടെ എന്തായിരുന്നു? ഞാൻ ഇവിടെ ഈ ഭാഗത്ത് എപ്പോഴും ഇടക്കിടക്ക് വരണമാണല്ലോ. ഇതിപ്പോ എങ്ങനെയാണ് പോവാ? ഒരു പണിയാ, ഞാനേ നമുക്ക് ഇങ്ങനെ പോവാം. ആ ശരി, ഇവിടെ വെള്ളം ഉണ്ടായിട്ട് ഞാനാ സോറി ഗൈസ്, കാലു അടിഞ്ഞു ഇപ്പോ ചത്തിന്ന്. മുകളിലോട്ട് പോട്ടെ, മുകളിലോട്ട് പോട്ടെ, മുകളിലോട്ട് പോട്ടെ, മുകളിലോട്ട് പോട്ടെ. നമുക്ക് ഇലക്ട്രോ പറ്റും, സ്പോണിലെങ്കിലും ഇലക്ട്രോ ഉണ്ട്. നമ്മളാ സ്പോണിൽ പോയി ഇലക്ട്രോ എടുക്കണം, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതിന്നിപ്പോ രക്ഷപ്പെടണെങ്കിലും സ്പോണിൽ പോകണം. ഇതിപ്പോ ഇവിടെ എവിടെയെങ്കിലൊക്കെ കയറി പോകുമ്പോഴോ വെള്ളത്തോട് കയറി പോവാം. ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്. എന്നാലും ഗൈസ് ഒരു 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 സാധനം പോലും ബാക്കി വെച്ചില്ല എന്നാണ് അല്ലേ. എനിക്ക് അവൻ്റെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കണം എന്നൊരു വാശി ഉണ്ടായിരുന്നു, പക്ഷെ അത് എന്താ പറയാനാ ഗൈസ്. എന്നാലും നമ്മള് മുകളിലൊരു നടന്ന് കയറി, അതുകൊണ്ട് കുഴപ്പമില്ല, എങ്ങനെയൊക്കെയാണ് എത്തിയല്ലോ. പക്ഷെ എന്നാലും ഇതാരാണാവോ? എനിക്ക് ടോമനാണ്. പിന്നെ അപ്പോ ലാവെൻഡർ ഇവിടെ ഇല്ല. ഓട്ടെ ലാവെൻഡറിന് ഇത് അവനോട് ഭയങ്കര സ്നേഹമാണ്, ചക്കരേ പാനേ തേനാണ്. പിന്നെ സ്വാമിനെ ഈ ലോകത്ത് കണ്ടിട്ടില്ല, അയാൾ പോയ പോക്കിൽ പിന്നെ ഇവിടെ ഇവിടെ പുല്ലുമുള മുളച്ചിട്ടില്ല. എന്നാലും സില്ലു പിന്നെ ആണ്ടിലും പരിഞ്ഞാണ്ടിലും അവരുള്ളൂ. ഇപ്പൊ പിന്നെ ടോമനാണ് ഈ 100% ഉറപ്പാ. എന്നാലും പക്ഷേ എന്നാലും എനിക്ക് പൊട്ടിക്കേണ്ട സാധനം എന്തുകൊണ്ട്, എങ്ങനെ, എന്തിന്? എനിക്കിപ്പോഴും മനസ്സിലാവാത്ത എന്തിന് ആരിങ്ങനെ ദേഷ്യം കാണിച്ചത്? വെയിറ്റ്, ഇത് മറ്റോ എന്ത് സാധനം? ഞാൻ കണ്ടിട്ട് പോലില്ലല്ലോ. പിന്നെ വഴിയോടെ ഇങ്ങോട്ട് കയറിയത് ഏതാ സ്ഥലം എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. മഞ്ഞേരൊക്കെ എത്തി ഇവിടെ ഇങ്ങനെ ബിൽഡൊക്കെ ഏതാണ്? മുകളിലോട്ട് പോയവിടെ നമ്മൾ സ്പോണിലോട്ട് അത് പോട്ടെ കേസ്. സ്പോൺ ഇവിടെ എവിടെയോ ആണ് സ്പോൺ, എനിക്കറിയാം. എന്റെ പൊന്നറിയത് നടന്ന് ഇലക്ട്ര പൊട്ടിയത് പണിയായിരുന്നു, നടന്ന് പോകേണ്ട അവസ്ഥ. ഓ ടെക്നോളജിയുണ്ട്. ഇതെന്താ ഇവിടെ ഇങ്ങനെ സ്പോണും പൊട്ടിച്ച? ഇതിനിപ്പോ അവന്റെ പണിയാണോ? ഇതൊക്കെ പൊട്ടിച്ചിട്ട് അവൻ വേറെ ഉള്ള തലയിടാനോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഏ അവന്റെ പ്രാന്താ, അവൻ എങ്ങനെ ചെയ്യൂ എനിക്കറിയില്ല. അത് അവൻ തന്നെ ആണോ ചെയ്യണത്? എന്നാലും സ്പോണ് പൊട്ടിച്ച, വാട്ട്? റിയലി കണ്ട ഗൈസ്, റെഡ് സ്റ്റോണിന്റെ ഒരു കണക്ഷനൊക്കെ വെച്ചിട്ട് പൊട്ടിക്കാൻ വേണ്ടി. ഓ നോ, സ്പൂണും പൊട്ടിച്ചു പറഞ്ഞാല് ഇലക്ട്ര പൊട്ടിയത് അല്ലെങ്കിൽ അവനെ അവനെ കണ്ടുപിടിച്ച് ഞാൻ തല പൊളിക്കുന്നു. എന്നാലും അയ്യോ തല പൊട്ടിക്കുന്നു. എന്നാലും ഇത് ആരെ പണിയാണ്? ഇങ്ങനെ എന്താ സംഭവം മനസ്സിലാവണില്ല. ഓക്കെ മുകളിലോട്ട് കയറി പോട്ടെ, മുകളിലോട്ട് കയറാൻ വഴി ഉണ്ടാവോ? കണ്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു, ഞാൻ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണത്. ഇതെന്തിനാ പൊട്ടിച്ചത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണേ. ഇതാ നടുക്കേരി നമ്മളെ സെന്റർ പോർഷൻ, ആ എംസർപ്പിന്റെ എമ്മും പോയി. ഇതിപ്പോ എന്ത് അല്ല, ഇവിടെ അല്ലേ നമ്മളെ എൻട്രസ് ഉണ്ടായിരുന്നു, അത് പോയല്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പറക്കാൻ, നമുക്ക് പറക്കാൻ വീണ്ടും ഒരു ഇലക്ട്ര വേണം. നല്ലത് ചെയ്തത് ശരിയല്ല ഗൈസ്. ഇത് ചെയ്തവൻ ആരായാലും ഞാൻ പറയും, ഞാൻ എപ്പോഴും പറയണം, സ്പോണ് പൊട്ടിച്ചത് ശരിയല്ല. അതില് ജീവിയുടെ സ്ഥലം പൊട്ടിച്ച ഞാൻ സന്തോഷിക്കുള്ളൂ, സന്തോഷം അറമാതിക്കുള്ളൂ. അറമാതിക്കാനാല് പൊളിച്ചെടുക്കും. എന്താ വെച്ചാ ഇനിയും പൊട്ടിക്കാൻ പറയും ജീവിയുടെ ആണെങ്കിൽ മാത്രം. ടോമോട്ടെ അവനിയുടെ ഇവിടുത്തെ തൊഴിൽ വിരുദ്ധരായിട്ട് സാധനം, പണിയെടുക്കാത്തൊരു മനുഷ്യനാ അകത്തൊരാളാ, അവനെ പണിയെടുക്കൂലല്ലോ. ഓ എന്റെ ബിൽഡുകൾ ഇവിടെ സേഫാണ്, എന്ത് ചെയ്യാനാ? എന്റെ എത്ര ബിൽഡുകൾ സേഫാണ് ഗൈസ്. കണ്ട എന്നോടുള്ള സ്നേഹമുള്ള ആരോ ആണ് ചെയ്തത്, നിങ്ങൾ ആലോചിച്ചാൽ മതി. എന്നോട് സ്നേഹമുള്ള ഏതോ നല്ല മഹത്വ വ്യക്തി ചെയ്തത് എന്റെ എന്റെ രണ്ടു മൂന്ന് ബിൽഡുകളൊക്കെ ഒന്നോ രണ്ടോ കാണിക്കാൻ വേണ്ടി, അതറിയല്ലോ, കാണിക്കാൻ വേണ്ടി മാത്രം. എന്താ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായി, ഇത് കണ്ടോ, ഇതുപോലും ഞാൻ ഉണ്ടാക്കിയതാണല്ലോ ടോർട്ടൈസിന്റെ, അതുപോലും സേഫാ. ജസ്റ്റ് തിങ്ക്, അപ്പൊ എന്നോട് സ്നേഹമുള്ള ഏതോ ഒരു മഹത്വ വ്യക്തി അത് എന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അത് പൊട്ടിച്ച് തകർത്തത്. ഇത് പറയാനപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ MZRP വില്ലേ പോയിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിപ്പിക്കാം. ഇതൊക്കെ ഇവിടെയൊക്കെ പൊട്ടിച്ചാണ് ആ TNT ൻ്റെ എഫക്റ്റ് ഇവിടെയൊക്കെ വന്നത്, ഭയങ്കര മോശമായി പോയി. നമ്മളെ സ്പോൺ പൊട്ടിച്ചത് അത് ഭയങ്കരമായിട്ട്
ഞാൻ വിചാരിച്ച ടെക്നോ ബ്ലേഡിന് പറ്റുമെന്ന് വെച്ചോ, അവനൊന്നും പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ഇവിടെ മാത്രമുള്ള അഭയാർത്ഥി ആയിട്ട് വെച്ചാൽ, അഭയാർത്ഥി താമസിക്കാൻ പറ്റിയ സ്ഥലം വേറെ ഒന്നും സ്ഥലമില്ല. വണ്ടർഫുൾ, ഇതും പൊട്ടിച്ചു. എംസ്ആർപി വില്ല, വണ്ടർഫുൾ ഗൈസ്. ഞാൻ എവിടെ പോയി കിടക്കും? ഇവിടെ എൻട്രർ ചെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്റെ പഴയ വീടില്ല, അവിടെ പോവാൻ എനിക്ക് തോന്നുന്നു. അവിടെ ആരും പൊട്ടിക്കാനും വരാറൊന്നുമില്ല, അത് നടക്കുള്ളൂ. അവിടെ അതേ നടക്കുള്ളൂ, ഇനി വേറെ വകുപ്പില്ല. എൻട്രർ ചെസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും, അല്ലാണ്ട് വേറെ വകുപ്പുണ്ടാവും എനിക്ക് തോന്നുന്നു. ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ മൊത്തം നശിപ്പിച്ചുണ്ടല്ലോ ഈ ബിൽഡിംഗ് മൊത്തം. ഈ സൈഡിലെ ബിൽഡിംഗ് റൂം മാത്രമുണ്ട്, അതെ ഈ സൈഡിലെ റൂം മാത്രമുണ്ട് സേഫ് ആയിട്ട്. ഇത് ലാവൻഡറിന്റെ റൂം എന്തോ ആയിരുന്നു എൻ്റെ ഒരു ഓർമ്മ അനുസരിച്ച് നോക്കുന്നത്. ഈ സൈഡിലെ മുകളിലെ റൂമോ? ഓ, ഡബിൾ ഡോറുള്ള ഈ റൂമും സേഫാണ്, ബാക്കിയെല്ലാം തകർത്ത് ഗൈസ്. വിഷമമുണ്ട്, പക്ഷെ ചെയ്തവനോട് ഒറ്റ കാര്യം പറഞ്ഞു, ജിബിയുടെ തകർത്തത് എനിക്ക് സന്തോഷമായിട്ടുള്ളൂ. ആൻഡ് അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തൊക്കെ, ഷെയർ ചെയ്തൊക്കെ, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ. ഇനി ഇതേപോലത്തെ തുടർച്ചയായിട്ട് എംസ്ആർപി വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ലൈക്ക് ബട്ടൺ 1K എത്തിക്കുക ആൻഡ് പൊളിക്കുക ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണുന്നവരെ. ടിൽ ദാറ്റ് റാൻഡോമൈസ് സൈനിങ് ഔട്ട്. പീസ്, ബൈ ബൈ.